ക്രിസ്തുവിനു വേണ്ടി സാക്ഷ്യ ജീവിതം നയിച്ച മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ തോമസ് ബക്കറ്റാണ് ഇന്ന് തിരുസഭയിൽ വിശ്വാസദീപ്തി ചൊരിയുന്നത്. പ്രാർത്ഥനയും ഉപവാസവും ജീവിത പ്രമാണമാക്കിക്കൊണ്ട് ക്രിസ്തുവിൽ സ്വയം ശുദ്ധീകരിച്ച വിശുദ്ധ തോമസ് ബക്കറ്റിൻ്റെ വിശ്വാസം മരണത്തെപ്പോലും അതിജീവിക്കുന്നതായിരുന്നു. ദൈവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിക്കുന്നത്. നിത്യ സൗഭാഗ്യത്തിൻ്റെ വിളഭൂമിയാണ് പരിശുദ്ധ കുർബാന. നിന്റെ നിത്യ സൗഭാഗ്യത്തിൽ എന്നെ നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും എല്ലാവരോടുമൊത്ത് നിന്റെ ഭവനത്തിൽ വിരുന്നിനിരുത്തുകയും നിന്റെ സകല വിശുദ്ധരോടും കൂടെ നിന്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ മനോവിശ്വാസത്തോടെ നിൽക്കാൻ എന്നെ യോഗ്യനാക്കുകയും ചെയ്യണമേ എന്നാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ഞങ്ങൾ നിത്യം ജീവിക്കുമെന്ന സുവിശേഷം അവിടുന്ന് ഞങ്ങൾക്ക് നൽകി. ആ ജീവിതത്തിലേക്കുള്ള വഴി, സ്നേഹത്തിൻ്റെ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തന്ന് ആ പാതയിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കുകയും ചെയ്തു. വിശുദ്ധ കുർബാനയിലൂടെ മനുഷ്യന് കനിവ് നൽകി കിട്ടിയ ഈ സൗഭാഗ്യത്തിനായിരിക്കണം, അവർണനീയമായ ഈ ദാനത്തിനായിരിക്കണം നമ്മൾ എന്നേക്കും സ്തുതി സമർപ്പിക്കേണ്ടത്, കൃതജ്ഞതയും ആരാധനയും നൽകേണ്ടത്. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.